ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. പാസ്ത ഇൻ വൈറ്റ് സോസ്. പാസ്ത നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പലവിധ വെറൈറ്റികളിൽ നമുക്ക് തയ്യാറാക്കാം. പക്ഷെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാസ്ത ഇൻ വൈറ്റ് സോസാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാപ്സിക്കം, 3 ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ 2.5 ടേബിൾ സ്പൂൺ ബട്ടറും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാസ്തയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ പെന്നെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ളൊരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങി. ഇനി നമ്മുടെ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഡ്രൈഡ് പാസ്തയാണ്. ക്രഷ്ഡ് പാസ്തയാണെങ്കിലുള്ളൂ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം. അതുപോലെ നമ്മൾ വൈറ്റ് സോസിലേക്ക് പാസ്ത ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ് കിട്ടണം. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പാസ്തയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാസ്തയുടെ വേവിനെ അൽഡൻ്റെ എന്നാണ് പറയുക. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ കുക്കായിട്ടുണ്ട്. കുക്കായോ എന്നറിയാൻ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിങ്ങാണ്ട് പാസ്തേൻ്റെ നടുവിലൊന്ന് കട്ട് ചെയ്യുക. അപ്പം നമ്മുടെ പാസ്ത നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഓവറായിട്ട് ബ്രൗൺ കളറാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഏകദേശം 30 സെക്കൻഡാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസാണ് തയ്യാറാക്കേണ്ടത്. അപ്പം നമ്മുടെ പാനൊക്കെ ഇവിടെ ചൂടായി. അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വൈറ്റ് സോസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വൈറ്റ് സോസ് തയ്യാറാക്കാൻ. അപ്പം നമ്മുടെ ബട്ടറൊക്കെ ഇവിടെ ഇതാ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതേ അളവ് തന്നെ 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒഴിക്കാൻ പാടില്ല, പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ മിക്സ് ചെയ്യുമ്പോൾ വിസ്ക് ഉപയോഗിക്കുക, എന്നാലും നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് പാലൊഴിച്ച് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ
1 tablespoon chilli flakes ഇട്ടുകൊടുത്തിട്ടുണ്ട് 1 tablespoon കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾ ഒക്കെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത ആൻഡ് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ പാസ്ത റെഡി ആക്കിയത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കിയത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു